ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ വാപ്പച്ചി ഒരു കൊട്ടാരക്കരക്കാരനാണ്. എൻ്റെ വാപ്പച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ബാലകൃഷ്ണപിള്ള. വാപ്പച്ചി ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അനുഭവിച്ച് വേദനയും പട്ടിണിയും ഒക്കെ അനുഭവിച്ച് ഒരുമിച്ച് തുടിയിലും പാടത്തും കളിച്ച് വളർന്നവരാണ് ഇവർ രണ്ടുപേരും. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പദവി വെച്ച് എൻ്റെ വാപ്പച്ചി ആ മുറ്റത്ത് പോയിട്ടില്ല. ഒരു കാര്യത്തിനും വേണ്ടി, പ്രത്യേകിച്ച് റെക്കമെൻഡേഷനൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല എൻ്റെ വാപ്പച്ചി. അങ്ങനെ ഒരാളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എൻ്റെ വാപ്പച്ചി, അല്ലെങ്കിൽ വാപ്പച്ചിയുടെ ക്ലാസ്മേറ്റാണ് അദ്ദേഹം. രണ്ടും ഒന്നുപോലെ തന്നെയാണല്ലോ. ഒന്ന്, ഗണേശൻ എന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, അതിലിവിടെ പ്രസക്തിയില്ല. അദ്ദേഹം ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾക്ക് മുമ്പിൽ കണ്ണു നിറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും. ഒരു പെണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് വയറു തുന്നിക്കെട്ടാതെ വിട്ട് വല്ലാത്ത വേദന സഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഉമ്മയും മകളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ് യാമിനി തങ്കച്ചിയും ഗണേശനും പറന്നെത്തുവാണ് ആ വീട്ടിൽ. അവരെ മറ്റൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഇവരുടെ ബ്ലഡ് റിലേഷൻ ഒന്നുമല്ല, ഇത് രാഷ്ട്രീയക്കാരാണെന്നും ഗണേശന് പ്രശ്നമല്ല. ഇന്നും അതുപോലെ തന്നെയാണ് അച്ഛനൊത്ത മകൻ. അങ്ങനെ അവരെ കൊണ്ടുപോയി, അവരെ ചികിത്സിച്ചു, ഭേദമാക്കി. പെരുന്നാളിന് പുതുവസ്ത്രവുമായി എത്തിയപ്പോൾ ഗണേശനെയും ഭാര്യയും കണ്ട് പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീയെയാണ് മാധ്യമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയത്. അവർക്ക് വീടും വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഒന്നും മാധ്യമങ്ങൾക്കു വേണ്ടി ചെയ്യുന്നതല്ല, ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മൾ കാണാത്ത, മാധ്യമങ്ങൾ അറിയാത്ത വലിയ ഒരു ഗണേശൻ അതിനകത്തുണ്ട്. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. നൂറെണ്ണം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒന്നോ ഒരു മുറിയോ മാത്രമേ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുന്നുള്ളൂ. രഹസ്യമായും പരസ്യമായും അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തുന്ന ആളുകൾക്ക് ധാരാളം സേവനങ്ങൾ കൈയയഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു പക്ഷേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർന്നു വന്നതുകൊണ്ടായിരിക്കും വേദനിക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തോട് സഹായം ചോദിച്ചു പോകുന്ന ഏതൊരാൾക്കും സഹായഹസ്തവുമായി ഗണേശൻ ഉണ്ടാകാറുണ്ട്. തന്നെയുമല്ല, പല സാമൂഹിക പ്രശ്നങ്ങളിലും മിക്ക രാഷ്ട്രീയ പ്രമുഖരും പ്രതികരിക്കാതെ മൗനം അവലംബിക്കുമ്പോൾ കൃത്യമായ തൻ്റെ നിലപാടുമായി എത്താറുണ്ട് ഗണേശൻ. ഏത് രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, പറയാനുള്ളത് ഏതവൻ്റെ തന്തയുടെ മുഖത്തു നോക്കിയും തുറന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നതിനേക്കാളുപരി എനിക്കിഷ്ടം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, ഇരിക്കട്ടെ, ഒരു ഇന്ത്യൻ പൗരനാണ്. മനുഷ്യത്വമുള്ള, മനുഷ്യൻ്റെ വേദനകൾ അറിയുന്ന, മനുഷ്യനോടൊപ്പം ഇടകലർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അധികാരവും പ്രൗഢിയും ഒന്നുമായിട്ട് അധികാര കസേരകളിൽ നിന്ന് ഇറങ്ങാതെ അതിൽ അഭിരമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അയാൾ. കഴിഞ്ഞ ദിവസം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തനിക്ക് ബസ്സിൽ പോകാൻ പറ്റുന്നില്ലെന്നും എല്ലാവരെയും അവരുടെ മാതാപിതാക്കൾ, അത്ത, അമ്മ, അവരാണ് കൊണ്ടുവിടുന്നത്, എനിക്കങ്ങനെ കൊണ്ടുവിടാൻ ആരുമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ വീഡിയോ വൈറലായി. അപ്പോൾ തന്നെ ഗണേശൻ അതിന് മറുപടിയുമായി എത്തി. PTA പ്രസിഡന്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സ്കൂൾ ബസ് ഞാൻ വാങ്ങിക്കൊടുത്തതാണ്, 100 മീറ്റർ അകലെ വരെ ആ വണ്ടി എത്തുന്നുണ്ട്, ഇനിയും ഈ കുട്ടിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യും. കാരണം നല്ല ഭാവിയുള്ള പെൺകുട്ടിയാണ്, നന്നായി സംസാരിക്കാൻ, ചടുലമായ ഭാഷയിൽ സംസാരിക്കാൻ നല്ല ഒരു യൂട്യൂബ് ബ്ലോഗർ കൂടിയാണ്. അതൊക്കെ ആ കുട്ടിക്ക് വളരെയധികം പ്രചോദനം നൽകും. കാരണം എന്നെ 4 ആള് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പഠനത്തിൽ മികവ് പുലർത്തണം, ഞാൻ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്ന ഒരു മോട്ടിവേഷൻ ഇതുകൊണ്ട് ആ കുട്ടിക്കുണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവകാശപ്പെടാനുള്ളത് നമ്മുടെ ഗണേശന് തന്നെയായിരിക്കും, സംശയമില്ല. വല്ലാത്ത സങ്കടവും സന്തോഷവും തോന്നിയ ഒരു വീഡിയോ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് ഞങ്ങളുടെ MLA ഗണേഷ് കുമാർ സാർ കണ്ടതിലും അതിനോട് പ്രതികരിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അന്വേഷിച്ചിട്ടുണ്ട്. ബാക്കി കുട്ടികൾക്കൊക്കെ അമ്മായും അത്തായും ഒക്കെ എല്ലാവരും കൊണ്ടുവിടുമ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്നാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ചെറിയ വിഷമമുണ്ട്. അമ്മയും അച്ഛനും ഇല്ലാതെ ഒറ്റയ്ക്കാണ്, സ്കൂളിൽ കൊണ്ടുവിടാനും ആരുമില്ല എന്ന് പറഞ്ഞതിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത്. സ്കൂളിന്റെ ബസ് 100 മീറ്ററോളം അപ്പുറത്ത് എത്തുന്നുണ്ട്. ഇന്ന് മുതൽ ആ 100 മീറ്റർ കൂടെ കവർ ചെയ്ത് കുഞ്ഞിന്റെ വീട്ടുകാരൊക്കെ പോയി എടുക്കാനായിട്ട് ഞാൻ PTA പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്യും. അതേപോലെ ചെയ്യും, കാരണം അവര് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സ്കൂൾ ബസ്സാണ്. ആ റോഡൊക്കെ ഞങ്ങളുടെ MLA നീറ്റായിട്ടെല്ലാം റെഡിയാക്കി തന്നേക്കുവാണ്. അങ്ങനെ ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അവിടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ്, ശരിയാണ്, അവിടത്തേക്ക് ബസ് പോകുന്നുണ്ട്. അത് തോട്ടം തൊഴിലാളികളുടെ സൗകര്യം,
സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ബസ് ഓടിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറ്റിയാൽ ഗുണം കിട്ടുമെങ്കിൽ ഇന്ന് തന്നെ മാറ്റാനായിട്ട് KSRTCക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കും. യൂട്യൂബർ കൂടിയായ 9-ാം ക്ലാസ്സുകാരി അദബിയയുടെ ഒരു വീഡിയോ ഇതായിരിക്കേണ്ടേ ഒരു ജനപ്രതിനിധി? ഇങ്ങനെ ആകണ്ടേ ജനങ്ങളുടെ മനസ്സറിയുന്ന, മാനസികാവസ്ഥ അറിയുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന, അവരുടെ നിരാശകൾ മനസ്സിലാക്കുന്ന, പ്രത്യാശകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവർക്കുമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ ഒരു ഓൺലൈൻ മാധ്യമത്തെ ഞാൻ തകർത്തേ അടങ്ങൂ. തനിക്കൊരുപാട് കാര്യങ്ങൾ ചുറ്റിനും ചെയ്യാനുള്ളപ്പോഴും ആ ബാധ്യതയിൽ നിന്നും വഴിമാറി ഒരു അരമണിക്കൂർ ഇടവിട്ടും ഷാജൻ സ്കറിയ എന്ത് ചെയ്യുന്നു, ഷാജൻ സ്കറിയ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് ആരോപണമാണ് നമുക്ക് പുതിയതായിട്ട് ഉന്നയിക്കാനുള്ളത് എന്ന് പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് അയാളെ തീർക്കുമെന്ന് പറഞ്ഞ് ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് ആളുകളെ കൂട്ടലല്ല ഒരു MLA ജോലി. ഒരു MLA ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഗണേശൻ മധുരമായി ഒരു പ്രതികാരം ചെയ്ത് കാണിച്ചു തരികയാണ്. ഇവരെ ജനപ്രതിനിധികളാക്കിയിരിക്കുന്നത് ആ സമൂഹത്തിന് വേണ്ടി, ആ നാടിനു വേണ്ടി, ആ നാട്ടുകാർക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ സേവനങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. അതല്ലാതെ ഗുണ്ടായിസം കാണിച്ച് ഈ മാധ്യമത്തെ ഞാൻ തകർക്കലാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ജനാധിപത്യ വിരുദ്ധമായ സമരപ്രഖ്യാപനമായിരിക്കരുത്. നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പത്തനാപുരം പൂങ്കുളഞ്ഞി സ്വദേശിനിയായ വിദ്യാർത്ഥിനി എല്ലാ ദിവസവും നേരം പുലരും മുന്നേ ട്യൂഷന് പോകാനായി വിജനമായ വഴിയിലൂടെ കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിക്കുന്നതിന്റെ ദുരിതങ്ങളായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. സ്കൂൾ സമയങ്ങളിൽ ബസ് സർവീസ് ഉണ്ടെങ്കിലും അതിരാവിലെ ട്യൂഷന് പോകാനുള്ള യാത്രാ പ്രതിസന്ധിയായിരുന്നു വിദ്യാർത്ഥിനി വീഡിയോയിൽ ഉടനീളം പങ്കുവച്ചത്. എനിക്ക് രാവിലെ 6:30 ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഇവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ വെച്ചാൽ KSRTC ബസ് ഇല്ല, അതാണ് എന്റെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ 2 കിലോമീറ്റർ നടന്ന് വട്ടക്കാവ് എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറിയാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയും ഞങ്ങൾക്ക് ഇവിടെ ഒരു ബസ് വേണമെന്ന് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഇപ്പൊ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന്, ഞാൻ തന്നെ ആണെങ്കിൽ പോലും എനിക്ക് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 7 മണിയാകുമ്പോഴത്തേ എനിക്ക് സ്കൂളിലെത്താൻ പറ്റത്തുള്ളൂ. ഇതുവഴിയാണ് പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കുറെ നടന്നിട്ട് വേണം പ്രൈവറ്റ് ബസ്സിൽ പോകാനായിട്ട്. അവിടെ ഈ കുട്ടി പറയുന്ന സ്ഥലമാണോ എന്റെ സ്ഥലമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി വട്ടക്കാവിലാണ്. ആ വട്ടക്കാവാണോ ഈ കുട്ടി പറയുന്ന വട്ടക്കാവ് എന്ന് എനിക്ക് അറിയില്ല. സ്ഥലമൊന്നും കണ്ടിട്ട് എനിക്ക് അത്ര പരിചയം തോന്നുന്നില്ല. ഒരുപക്ഷെ പത്തനംതിട്ട ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വട്ടക്കാവിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഡിപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എനിക്ക് 4 കിലോമീറ്ററോളം നടന്ന് വേണം സ്കൂളിലേക്ക് പിന്നെ നടക്കാനായിട്ട്. അപ്പൊ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ ഞങ്ങളുടെ ഗണേഷ് കുമാർ സാർ കണ്ടാൽ ഞങ്ങളുടെ MLA ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന്, അതിന്റെ വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പേടിന്ന് ചെറുതു മുതൽ വലുതുവരെ ഓരോ കുട്ടികളും വലിയവരും ഒക്കെ ഒരു MLA പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ ഞങ്ങളുടെ MLA അത് കണ്ടാൽ തീർച്ചയായിട്ടും എനിക്ക് ഉത്തരം ലഭിക്കുമെന്ന് ആ കുട്ടിക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി അയാൾ തന്നെയല്ലേ. മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ രാവിലെ പോകുമ്പോൾ തന്നെ ഇവിടെ ആണെങ്കിൽ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, പിന്നെ ആണെങ്കിൽ കുറെ തെരുവ് നായകളുടെ വളരെയധികം ഒരു ശല്യമുള്ള ഒരു സ്ഥലമാണിത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ വരുമ്പോഴാണെ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ മദ്യപിക്കുന്നതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴാണെ പോലും ഇവിടെ ആണെങ്കിലും മദ്യത്തിന്റെ കുപ്പികളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ വലുതായിട്ട് പേടിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ പേടിച്ച് ഓടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ അതൊക്കെ ഒരു വിഷയമാണ്. വേറെ ഒരു ബസ്സും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് രാവിലെ പോകാനായിട്ട് 6:30 ഒരു ബസ്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ 8:30 ഒരു ബസ്സുണ്ട്, പിന്നെ വൈകിട്ട് 5:30 ഒരു ബസ്സുണ്ട്. ആ എനിക്ക് മാത്രമല്ല, ഇവിടെ കുറെ പേര് രാവിലെ 7 മണിക്ക് ട്യൂഷന് പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ബസ്. ആ റോഡൊക്കെ ഞങ്ങളുടെ MLA നീറ്റായിട്ട് എല്ലാം റെഡിയാക്കി തന്നേക്കുവാണ്. അങ്ങനെ ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നെ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ ബസ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് ഉള്ള ഒരു ഉറച്ച പ്രതീക്ഷയുടെ മേലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്കി കുട്ടികൾക്കൊക്കെ അമ്മായി അത്തായി ഒക്കെ എല്ലാവരും കൊണ്ടുവിടുമ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്നാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ചെറിയ വിഷമമുണ്ട്, അല്ല കുഴപ്പമില്ല. ഉമ്മച്ചമ്മയുടെ ഒക്കെ കൂടെ ഞാൻ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ വിദ്യാർത്ഥിനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പു നൽകി. MLAയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അദബി എന്ന കുഞ്ഞിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. അത് വളരെ അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും ആ കുഞ്ഞിന് അമ്മയും അച്ഛനും ഇല്ല എന്നാൽ എന്റെ പ്രധാന പരാമർശം അതാണ്, അമ്മയും അച്ഛനും ഇല്ലാതെ ഒറ്റയ്ക്കാണ് സ്കൂളിൽ കൊണ്ടുവരാനൊന്നും ആരുമില്ല എന്ന് പറഞ്ഞതിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത്. ഞാൻ ഇന്ന് തന്നെ അപ്പോൾ വിവരം ഇന്നലെ രാത്രി എന്തെങ്കിലും കിട്ടി, ഞാൻ രാവിലെ തന്നെ തൊട്ടടുത്ത പാർട്ടിലെ മെമ്പറും എൻ്റെ പാർട്ടിയുടെ നേതാവും വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ നസീമ ഷാജഹാനെ ഇന്ന് കുട്ടിയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും ഉപേക്ഷിക്കപ്പെട്ട ഈ കുഞ്ഞ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എല്ലാവിധ സഹായം നമ്മൾ ചെയ്യും. പിന്നെ കുഞ്ഞ് പറയുന്നത് ബസ്സിനെ കുറിച്ചാണ്.
ബസ് എന്ന് പറയുന്നത് ഈ പൂങ്കുളഞ്ഞി എന്ന സ്ഥലം എല്ലാവരും അറിയാൻ വേണ്ടി പറയുന്നത് ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടേക്ക് ബസ് പോകുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം, കടുത്ത നഷ്ടത്തിൽ പോകുന്നതാണ്. അപ്പോൾ ശരിക്കും പൂങ്കുളഞ്ഞി ബസ്സിനെ സംബന്ധിച്ച് അവർക്ക് ഡീസലിന്റെ പൈസ പോലും കിട്ടുന്നില്ല. പക്ഷേ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുറത്ത് എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് കെ എസ് ആർ സി എം ഡി വണ്ടി ഓടിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അതിന് പകരമായി മറ്റു ചില ബസ്സുകളിൽ ഞാൻ തന്നെ ഇടപെട്ട് ലാഭകരമായി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിപ്പോയെ സംബന്ധിച്ച് ഡിപ്പോ ലാഭത്തിലായതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഇന്നലെ ബസ്സുകൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ ബസ്സുകൾ വളരെ നഷ്ടം സഹിച്ച് ഓടിക്കുന്നു. പക്ഷേ ആ നഷ്ടം നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിർത്തുന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുഞ്ഞ് പറയുന്ന സമയത്ത് ബസ്സുണ്ട്. മാത്രമല്ല ഇടത്തര സ്കൂളിൻ്റെ ബസ് ഈ കുഞ്ഞ് താമസിക്കുന്ന വീടിൻ്റെ 100 മീറ്റർ അടുത്ത് വരുന്നുണ്ട്. ഇടത്തര സ്കൂളിൻ്റെ ബസ് MLA ഫണ്ടിന് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. ആ സ്കൂളിൻ്റെ PTA വളരെ നല്ലൊരു PTA ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അവർ ഈ 100 മീറ്ററും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ PTA സഹായിക്കുന്നുണ്ട്. സൗജന്യമായിട്ട് കൊണ്ടുവന്നുണ്ട് അധ്യാപകരും രക്ഷിതാക്കളും. ഈ സംഘടന അങ്ങനെ നന്നായി ചെയ്യുന്നൊരു PTA ആണ്. അപ്പോൾ ആ കുട്ടിയുടെ വിഷമം അറിയാൻ വേണ്ടി ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ അവിടെ പോയിട്ടുണ്ട്. പോയി ഇവരും കിട്ടിയാണ് ആക്ഷൻ എടുക്കും. ഈ കുഞ്ഞൊരു നല്ല ബ്ലോഗറാണ്. ഈ കുട്ടിയുടെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, വളരെ നല്ലൊരു ബ്ലോഗറാണ്. ആ കുഞ്ഞിന്റെ ഭാവിയെ കൂടി ദീർഘദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കുന്ന ഇദ്ദേഹത്തെ ഞാനൊരു കോൺഗ്രസ്സുകാരിയല്ല, ഒരു BJP കാരിയല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല, ഒരു ജിഹാദിയല്ല, ഒരു രാഷ്ട്രീയ മത പ്രസ്ഥാനങ്ങളോടും അനുഭാവമുള്ള ആളല്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് KB ഗണേഷ് കുമാർ. വല്ലാതെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തെ തെറി പറയുന്ന ആളുകളുണ്ട്, എനിക്കറിയുന്ന ആളുകൾ തന്നെയുണ്ട് ധാരാളം. അപ്പോൾ എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഇത് നമ്മുടെ പല MLA മാർക്കും ഇട്ടൊരു താങ്ങുകൂടിയാണ് ഈ സാഹചര്യത്തിൽ. കാരണം പല MLA മാരും ഒരു പണിയുമില്ലാതെ വട്ടച്ചൊറി കുത്തി 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 സുഖിച്ചുകൊണ്ടിരിക്കുവാണ്. അത്തരം MLA മാർക്കിട്ട് നല്ല ഒരു പണി കൂടിയാണ്. കാരണം ഒരു ഓൺലൈൻ മാധ്യമത്തെ പൂട്ടിക്കാൻ വേണ്ടി അയാളോട് നിഴൽ യുദ്ധം പ്രഖ്യാപിച്ച് ചാലഞ്ച് ചെയ്ത് ജനാധിപത്യ വിരുദ്ധനായ ഒരു MLA യുടെ അഴിമതിയെ തുറന്നു കാണിച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന MLA മാത്രം ഉദ്ദേശിച്ചാണിത്. അയാളെ തന്നെ ഉദ്ദേശിച്ചാണിത്. ഒരു സംശയവുമില്ല. നന്ദി.